തൃക്കാക്കരയിലെ വോട്ടർമെൽ തുടരുമ്പോൾ 3 മണിക്കൂർ ആകുമ്പോൾ ഇപ്പോൾ ഉമാ തോമസിന്റെ ഭൂരിപക്ഷം 15,000 ഒക്കെ കഴിഞ്ഞ് മുന്നേറുകയാണ്. ഏതായാലും പിടിയുടെ ഭൂരിപക്ഷത്തിനെയും കടത്തിവിടുന്ന രീതിയിലാണ് അവരുടെ ഒരു മുന്നേറ്റം. അതെന്തായിരിക്കും അതിന്റെ ഒരു പ്രധാന വിജയ രഹസ്യം? അല്ല, PCയുടെ ഭൂരിപക്ഷം കടത്തി വെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ ബെന്നി മകനൻ ആണ് ഏറ്റവും കൂടുതൽ 2016 ഏകദേശം 20,000 വോട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ചെയ്ത് അതും കവിഞ്ഞു പോകുമെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ഇത് സ്ഥാനാർത്ഥിയുടെ ഒരു വ്യക്തിത്വവും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. രാഷ്ട്രീയം ഉണ്ട്, തീർച്ചയായിട്ടും രാഷ്ട്രീയം ഉണ്ട്. പിന്നെ ഈ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കുകയും മുസ്ലിങ്ങളെ രണ്ടാക്കി മാറ്റി നിർത്താം എന്നുള്ളൊരു ഒരു സംഗതിയോടുകൂടിയാണ് തോന്നുന്നു ഈ ആരോ ഒരു ആള്, ഇപ്പം ആരാണെന്ന് വ്യക്തമല്ല, ഈ വ്യാജ വീഡിയോ ഇറങ്ങിയത്. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം ഭയങ്കര ക്ഷീണമായിപ്പോയി. അവർക്ക് അവരുടെ മതപരമായ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളിടയിൽ തന്നെ വലിയൊരു ഇതുണ്ടാകും, ചലനം ഉണ്ടാകും. അത് കുഞ്ഞാലിക്കുട്ടി ആ അപകടം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. കുഞ്ഞാലിക്കുട്ടി അവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് ഈ സകല മുസ്ലിം ഗ്രൂപ്പുമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ പോപ്പുലർ ഫ്രണ്ട് ഇടതുമുന്നിൽ സഹായിച്ചു എന്ന് അന്ന് കേട്ടു. അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതൊക്കെ ഇവർക്ക് 2020 വോട്ട് BJP യുടെ വോട്ട് എത്രമാത്രം വരുന്നു എന്നുള്ളത് നമുക്ക് അവസാന നിമിഷം പറയാനുള്ള കുറവാണ്. കാരണം BJP യുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ വലിയ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഈ സുരേന്ദ്രനെ അതിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്വതന്ത്രമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വിടാതെ മറ്റേ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഒരു തടയിട്ടു എന്നൊരു സംസാരമുണ്ട്. കാരണം ഈ മുരളിക്ക് ഇവിടെ ഒരു കാര്യമില്ല, പക്ഷേ സുരേന്ദ്രനെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും അനുവദിക്കാത്തൊരു ഏർപ്പാട് ഈ മുരളീധരൻ കരുതിക്കൂട്ടി ചെയ്യുന്നു എന്നുള്ളൊരു മുറുകുറുപ്പ് ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ പലർക്കും ഉണ്ട്. അപ്പോൾ ഈ മുരളീധരൻ ഞാനാണ് സുപ്രീം, ഞാനാണ് പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഉപദേശം കൊടുക്കും. BJP അണികളുടെ വോട്ട് നേടാൻ ഇത് ഒരു പരിധി വരെ അതെ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള, കാരണം സുരേന്ദ്രന് അദ്ദേഹത്തിന്റെ രീതിയിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത ഒരു ഘടകം മുരളിക്കുണ്ട്. അത് മുരളി പലപ്പോഴും അത് ഒളിഞ്ഞും തെളിഞ്ഞും നേരിടും. കാരണം മുരളിയാണ് കേരളത്തിൽ BJP യുടെ സുപ്രീം എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിലും ദോഷമായി വന്നിട്ടുണ്ടോ? PC ജോർജിനെ കൊണ്ടുവന്നത്, പിന്നെ PC ജോർജിനെ കൊണ്ടുവന്നതിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയൊരു ചലഞ്ച് വന്നിട്ടുണ്ട്. കാരണം PC ജോർജിനോടൊപ്പം അല്ല അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം എന്നും ഈ ഇതിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ KV തോമസിനും ഇവിടെ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ CPMന് അവരുടെ പൊളിറ്റിക്കൽ വോട്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. വേറെ ഒരു ഘടകവും CPMന് കിട്ടിയിട്ടില്ല എന്നുള്ള എൻ്റെ തെളിവ് കൂടിയാണ്. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം കൂടി CPMന് സംഭവിച്ചു, ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPMന് ഒരു പാവപ്പുഴ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട ഒരു അവസ്ഥയും കൂടിയാണ്. എന്തായിരുന്നാലും ഈ തോൽവി CPMന് ഏറ്റ ഒരു അടി തന്നെയാണ്, അതൊരു വലിയൊരു അടി തന്നെയാണ്. നോക്കാം, നമുക്ക് ഇനി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഇപ്പോഴും തുടരുകയാണ്, നമുക്ക് നോക്കാം.